കേരളത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടത്തുന്നതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 41,976 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. 41,976 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി കേരളത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. 183 DYSP മാരും 100 ഇൻസ്പെക്ടർമാരും 4,540 സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലുള്ളവരും തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കും. 23,932 സിവിൽ പോലീസ് ഓഫീസർമാരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരും ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നുള്ള 4,383 പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ കേന്ദ്ര സേനകളിൽ നിന്ന് 4,464 ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിൽ സുരക്ഷാ ചുമതല വഹിക്കും. ഹോംഗാർഡിൽ നിന്ന് 2,874 പേരെയും തമിഴ്നാട് പോലീസിൽ നിന്ന് 1,500 പേരെയും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ 24,327 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും ഡ്യൂട്ടിയിലുണ്ടാവും. 20 ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ 144 ഇലക്ഷൻ സബ് ഡിവിഷനുകൾ ഉണ്ടാവും. DYSP മാർക്കാണ് ഇതിന്റെ ചുമതല. ഓരോ പോലീസ് സ്റ്റേഷനിലും ക്രമസമാധാന പാലനത്തിനായി 2 വീതം പട്രോളിംഗ് ടീമുകൾ ഉണ്ടായിരിക്കും. കൂടാതെ തെരഞ്ഞെടുപ്പ് ദിവസത്തേക്കായി ദ്രുതകർമ്മസേനയുടെ 1 സംഘം വീതം എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഉണ്ടാവും. പോലീസ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് ഗ്രൂപ്പ് പട്രോളിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാവോവാദി ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സുരക്ഷാ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ADGP MR അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിന്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ. പോലീസ് ആസ്ഥാനത്തെ IG ഹർഷിത ആട്ടലൂരി അസിസ്റ്റന്റ് പോലീസ് നോഡൽ ഓഫീസറാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.